നമസ്കാരം ഞാൻ അമൃത സീരിയറ്റ് ടുഡേയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം അമൃത വർണ്ണൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും പറയുന്നത് അമൃത വർണ്ണൻ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഫേസ്ബുക്ക് ഫസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ഐ ഡിക്ക് വേണ്ടിയിട്ടാണ് അമൃത അപ്പം ഞാനത് കൊടുത്തപ്പോൾ ഫുൾ അമൃത കുറേ പേരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് മണിവർണ്ണൻ എന്നാണ് അപ്പോൾ അതിൽ വർണ്ണൻ ചേർത്ത് ഞാൻ ഞാനങ്ങ് ആഡ് ചെയ്ത് ഞാനതൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ പിന്നെ അത് പിന്നെ അമൃത വർണ്ണനെന്നായിട്ട് ആരും മാറിയതാണ് പിന്നെ ഇപ്പം അമൃത പ്രശാന്ത് ഹസ്ബൻ്റിൻ്റെ പേരും കൂടെ ചേർത്ത് അമൃത പ്രശാന്ത് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് സീരിയലോട്ട് വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇപ്പോൾ പതിനഞ്ച് വർഷമായി ഫസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് വേളാങ്കണ്ണി മാതാവ് കുബുസാറിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഇടയ്ക്കാണ് കുബുസാറിനായിട്ട് കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ചെയ്യുന്ന സീരിയൽ കുബുസാറിൻ്റെ പ്രോജക്റ്റാണ് മെല്ലാവിൻ്റെ പ്രോജക്റ്റാണ് ഹസ്ബൻ്റ് പ്രോജക്റ്റ് അപ്പോൾ അവിടെ ജസ്റ്റ് ലൊക്കേഷനിൽ പോയപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റിയത് യ്ക്ക് ഫസ്റ്റ് ഏഷ്യണൻ്റെ ഒരു പ്രോഗ്രാം ഐഡിയ സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് മുടി കഴുകുന്നൊന്നൊരു അവരുടെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല മുടി ഉള്ളതുകൊണ്ട് അന്ന് ആ ഒരു സെഗ്മെൻറ്റ് ചെയ്യുകയും പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അത് കണ്ടിട്ട് നമ്മുടെ ചിപ്പി ചേച്ചിയുടെ രഞ്ജിത്തേട്ടൻ്റെ പ്രോജക്റ്റായ വേളാങ്കണ്ണി മാതാവിനെ കിച്ചി ചേട്ടൻ അസോ കൺട്രോളായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് എന്നെ ക്ഷണിക്കുകയും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്താണ് പിന്നെ അതൊന്ന് ക്ലിക്കായി പിന്നെ തുടരേ പ്രോജക്റ്റ് വരികയും പിന്നെ അത് കണ്ടിന്യൂസ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഫസ്റ്റ് മുതലേ ചെയ്തുകൊണ്ടിരുന്നത് ട്രഡീഷണൽ സ്റ്റോറീസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ സീരിയലില് ഫസ്റ്റ് ഹീറോയിനായിട്ട് ചെയ്യുന്നത് സൂര്യയിൽ വന്നിട്ടുള്ള ചക്രവാതം എന്ന് പറഞ്ഞ സീരിയലാണ് അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറുപ്പുമാരാരെങ്കിലുള്ള സാറ് സ്നേഹക്കൂടം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് എന്നെ ക്ഷണിക്കുന്നത് അതിലൊരു പോസിറ്റീവ് ക്യാരക്ടറുണ്ട് നെഗറ്റീവ് ക്യാരക്ടറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചലഞ്ചിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നെഗറ്റീവ് റോൾ എടുത്ത് ചെയ്തത് അതിൽ പിന്നെ അത് ക്ലിക്കായതിനു ശേഷം പിന്നെ തുടരെ വന്നത് ഫുള്ള് നെഗറ്റീവ് റോൾസാണ് പോസിറ്റീവ് റോൾസ് ഇടയ്ക്ക് വന്നിട്ട് ഞാനൊരു ചെന്നൈയിലൊരു പ്രോജക്റ്റ് ഒരു വർഷം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മലയാളത്തിലൊരു പ്രോജക്റ്റും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കാർത്തിക ദീപം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ പവിത്രേട്ടത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു വർഷത്തിന് ശേഷം ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തത് കുറേ നാൾക്ക് ശേഷം പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തത് നെഗറ്റീവ് റോൾസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പട്ടസാരിയിലെ മഹാലക്ഷ്മി തന്നെയാണ് അതാണ് എനിക്ക് കൂടുതൽ നല്ലൊരു ബ്രേക്ക് തന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് പവിത്രേട്ടത്തി യുകൃഷ്ണൻ ചേട്ടൻ്റെ വൈഫായിട്ടായിരുന്നു ഒരു നല്ല ഒരു സ്ത്രീ കുടുംബിനിയായിട്ടുള്ളൊരു സ്ത്രീ ഏട്ടത്തിയമ്മയുടെ ഒരു നല്ലൊരു റോള് തന്നെയായിരുന്നു പക്ക പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കുറേ നാൾക്ക് ശേഷം കിട്ടുന്ന ഒരു പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ നമ്മളെങ്ങനെ കുറേ മോൾഡ് ചെയ്തെടുക്കണം നമ്മൾ ആ ക്യാരക്ടർ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷത്തേക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് കുറച്ച് ഈസിയായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോൾ തന്നെ കണ്ടിന്യൂസ് ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതായിരിക്കും കുറേ നാളുകൾക്ക് ശേഷം പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാനത് ഒരു മോൾഡ് ചെയ്തെടുത്ത് അതെങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഞാനൊന്ന് സെർച്ചൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു അത് അതിങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മോൾഡ് ചെയ്തെടുത്ത ഒരു ക്യാരക്ടറാണ് പവിത്രായിട്ടെത്തി എന്ന് പറയുന്ന ക്യാരക്ടർ മറക്കാനാവാത്ത നിമിഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല എല്ലാ ക്യാരക്ടറും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുന്നത് ഓരോ എനിക്ക് റിപ്പീറ്റ് അടിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഇപ്പോൾ ഒരു എല്ലാത്തിലും നെഗറ്റീവായിട്ട് ചെയ്തിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കോസ്റ്റ്യൂം ആയിരുന്നാലും കോസ്റ്റ്യൂമിൻ്റെ ഒരു സ്റ്റൈലാണെങ്കിലും ഞാൻ ഡയറക്ടറിനെടുത്ത് ചോദിക്കും സാർ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുമ്പോൾ അവർ ഓക്കെ ആണെന്ന് ആ ക്യാരക്ടറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാറ് സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മറക്കാൻ പറ്റുന്ന ഓർമ്മകളായിട്ടൊന്നും ഇല്ല പിന്നെ ഉള്ളത് പണ്ട് ഓട്ടോഗ്രാഫി എഴുതുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് ഇടയിൽ പൂളിൽ പൂളില് വീണ് കുറെ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ മറക്കാൻ പറ്റാത്ത ഓർമ്മയായിട്ട് പാടത്തെ ഭയങ്കര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുടുംബശ്രീ ശാരദ ഞാൻ ചെയ്യുന്നത് അപ്പം കുടുംബശ്രീ ശാരദയിൽ തെലുങ്ക് ഒരു പ്രോജക്റ്റാണ് അപ്പോൾ അതിൻ്റെ റീമേക്കാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ തെലുങ്കിൽ അത്രയും ക്യാരക്ടർ അവിടെ വെച്ച് സ്റ്റോപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് കുടുംബശ്രീ ശാരദയിൽ എൻ്റെ ക്യാരക്ടർ പിന്നായിട്ട് അതിൽ ഇല്ലാത്തത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്ന രണ്ട് പ്രോജക്റ്റ് ഉണ്ട് മെല്ലാൻഡിൻ്റെ തന്നെ മാളിയപ്പുരം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഏഷ്നഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഫ്ലവേഴ്സിൽ സുകുമോ ദേവി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പ്രോജക്റ്റാണ് കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടർ വക്കീലിൻ്റെ ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ വക്കീൽ കോട്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല വക്കീൽ ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഇടയ്ക്കൊന്ന് പഠിക്കണമെന്ന് തോന്നിയായിരുന്നു പഠി മുമ്പോട്ട് പോയില്ല പക്ഷേ ആ റോള് കിട്ടിയാൽ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനാണുള്ളത് അനിയനിപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ഹസ്ബൻ്റെ വീട്ടിലാണ് ഇവിടെ പപ്പയും അമ്മയും മാത്രമാണ് ഉള്ളത് ചേച്ചിയുണ്ട് ചേച്ചി കല്യാണം കഴിച്ചിട്ട് പൊടിയടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളാണുള്ളത് ഹസ്ബൻഡ് ഇപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഷൂട്ടിനുള്ള സമയത്തല്ല ഞങ്ങൾ വേണ്ടത്തായിരിക്കും അവിടെ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ നിൽക്കുവാണ് ഷൂട്ടില്ലാത്ത മാസങ്ങളിൽ അല്ല സോറി ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാറാണുള്ളത് പ്രേമവിവാഹം അത് ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് കാരണം എന്ന് വെച്ചാൽ പ്രേമവിഭാഗമൊന്നും പറയാൻ പറ്റില്ല അറേഞ്ച് വരാൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ചേട്ടങ്ങിനെ ചോദിച്ചു ഒരു കല്യാണം കഴിക്കുന്നതിനും ഒരു രണ്ട് വർഷത്തിന് മുന്നേ എന്നെടുത്ത് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ രജക്ട് അടിച്ച ഒരാളാണ് റിജക് മീൻസ് ഇഷ്ടമില്ലാത്തതിൻ്റെ ആ ഒരു ഇതിലല്ല ഞാൻ എൻ്റെ ഫാമിലി ഫാമിലിയായിട്ട് പോകാൻ മാരേജിനോടൊന്നും ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഇപ്പം താല്പര്യമില്ല വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞ ശേഷം കാർത്തികദ്വീപും ചെയ്തു കൊണ്ടിക്കുന്ന സമയത്താണ് ചേട്ടൻ വീണ്ടും ചോദിക്കാൻ ഇടയായതും ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കോമഡി ഞങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ ടോക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇഷ്ടം ഓക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പറയുകയും വീട്ടുകാർ സംഭവിക്കുകയും ഓട്രി കല്യാണം നടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇതിൻ്റെ ലവ് മാരേജെന്ന് അറേഞ്ച് വരാനും അങ്ങനെ ഒന്ന് എന്തു പറയണോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് വന്നാൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് രണ്ടുപേർക്കും അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ നല്ലതുപോലെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത പ്രോജക്റ്റ് സസ്നേഹം എന്ന് പറഞ്ഞ സീരിയലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സീതാരാമം പിന്നെ ഇപ്പോൾ ഏഷ്യനെട്ടിൽ മെല്ലാൻഡിൻ്റെ പ്രോജക്റ്റ് ഏതോ ജന്മ കൽപ്പനയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടർന്നും നല്ല പ്രോജക്റ്റുകൾ വന്നാൽ ഞങ്ങൾ ചെയ്യും ഒരുമിച്ച് ചെയ്യാനും ആഗ്രഹമുണ്ട് അല്ലാണ്ട് ചെയ്യാനും നല്ല വർക്കുകൾ കിട്ടിയാൽ ചെയ്യുക എന്നുള്ളതാണ് നല്ല ക്യാരക്ടറുകൾ കിട്ടിയാൽ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം